ഒളിച്ചു പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതായത് മുന്നൂറ്റി എഴുപതിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് സംസ്ഥാന പദവിയാണ് പ്രത്യേക അവകാശങ്ങൾ ഇനിയിപ്പോൾ ജമ്മുകശ്മീരിന് വേണ്ടതില്ല എന്ന ബി ജെ പിയുടെ നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും അവരുടെ പ്രകടന പത്രികയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് സി എയുടെ കാര്യത്തിൽ മൗനം അവലംബിച്ചിട്ടുണ്ട് ഇനി എന്തായാലും പക്ഷേ പി ചിദംബരം ഇവിടെ വന്നിട്ട് പറയുന്നു പ്രിയങ്കാ ഗാന്ധി ഇവിടെ വന്നിട്ട് പറയുന്നു സി എ റദ്ദെയ്യണമെന്നുള്ളത് തന്നെയാണ് പക്ഷേ പ്രകടന പത്രികയിൽ അത് അവർക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാത്തത് അവർക്ക് ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇതൊരു ന്യൂനപക്ഷ പാർട്ടിയാണ് ഒരു മുസ്ലിം പാർട്ടിയാണെന്ന ചിത്രീകരണം ഉണ്ടാകും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ തൽക്കാലത്തെ തൽക്കാലത്തെക്കുറിച്ച് പക്ഷെ ആത്യന്തികമായി അത് ന്യൂനപക്ഷങ്ങൾക്ക് കൂടി വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാനാവുന്നില്ലേ തീർച്ചയായും കോൺഗ്രസ് ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ് എന്നൊരു ആരോപണവും ആക്ഷേപമോ ആക്ഷേപമോ ഞാൻ ഉന്നയിക്കുന്നില്ല കോൺഗ്രസ് ഒരു കാലത്തും മുസ്ലിങ്ങളുടെ കൂടെ നിന്നിട്ടില്ല എന്നും പറയുന്നില്ല അങ്ങനെ കോൺഗ്രസിന്റെ ഒരു അസ്തിത്വം നിഷേധിക്കുക അല്ലെങ്കിൽ സി പി എമ്മിന്റെ അസ്തിത്വം നിഷേധിക്കുക എന്ന അർത്ഥത്തിൽ ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അതേ സമയത്ത് ഏത് പാർട്ടി ആണെങ്കിലും നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ന്യൂനപക്ഷ അപരവൽക്കരണം അതിന്റെ പരകോടിയിലെത്തി എന്നുള്ളതാണ് അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുന്നു പലതരത്തിലുള്ള അതിക്രമങ്ങൾ സംഭവിക്കുന്നു പലതരത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെ നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ പല നാടുകളിലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് പത്ത് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങളിൽ ഒന്ന് അതാണ് അത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല പറയുന്നത് ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ മദർ തെരേസയുടെ പേരിലുള്ള ഒരു സ്കൂൾ അടിച്ചു തകർത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് അതേപോലെ മലയാളിയായ ഒരു സുവിശേഷകന് നേരെ കഠിനമായ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വലിയ അരക്ഷിതത്വം രൂപപ്പെട്ടു വന്ന ഒരു കാലയളവ് കൂടിയാണിത് ഈ കാലത്ത് ജനാധിപത്യ പാർട്ടികൾ എന്താണ് ചെയ്യേണ്ടത് ഞാനത് കോൺഗ്രസ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി എന്ന അർത്ഥത്തിലല്ല പറയുന്നത് ജനാധിപത്യ പാർട്ടികൾ എന്താണ് ചെയ്യേണ്ടത് ഈ അരക്ഷിത വൽക്കരിക്കപ്പെട്ട് വിട്ടുപെട്ടുകൊണ്ടിരിക്കുന്ന ജനസമൂഹത്തിനൊപ്പം നിൽക്കുകയും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ട് നിങ്ങൾ ഒറ്റക്കായി പോകില്ല എന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് എല്ലാ ജനാധിപത്യ പാർട്ടികളിൽ നിന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് സംഭവിക്കേണ്ടത് കാരണം അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുറന്തള്ളപ്പെടാൻ ഒരു പുറന്തള്ളപ്പെടട്ടെ എന്ന് ഒരു വിഭാഗം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്യുന്ന കാലത്ത് അങ്ങനെ പുറന്തള്ളപ്പെടേണ്ടവരല്ല ചരിത്രത്തിൽ നിന്നോ വർത്തമാനത്തിൽ നിന്നോ വെട്ടിമാറ്റപ്പെടേണ്ടവരല്ല ഈ ന്യൂനപക്ഷ സമുദായം എന്ന് വിളിച്ചു പറയാനുള്ള ബാധ്യത എല്ലാ ഉണ്ട് ആ ബാധ്യത ആരാണ് നിർവഹിക്കുന്നത് എന്നതിനെ കുറിച്ച് ജനങ്ങൾക്കൊക്കെ നല്ല ബോധ്യവുമുണ്ട് ഞാൻ ഞാനതിന് ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് പറയുകയല്ല എല്ലാ കാലത്തും എല്ലാ നിലയിലും ന്യൂനപക്ഷങ്ങളോട് വിരുദ്ധമാണ് ഇന്ന് പാർട്ടി ഇന്ന പാർട്ടി എന്നൊന്നും പറയാനല്ല ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്ത് പക്ഷേ ന്യൂനപക്ഷങ്ങൾ ആഗ്രഹിക്കുന്നത് സുരക്ഷിതപൂർണമായ ഒരു ജീവിതാന്തരീക്ഷമാണ് ന്യൂനപക്ഷങ്ങൾ അപരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പാർട്ടികളെയും നേതാക്കളെയും എം പിമാരെയുമാണ് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നത് ആ തരത്തിലേക്ക് പാർട്ടികൾക്കും മുന്നണികൾക്കും നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യമായ നിലപാട് പ്രകടിപ്പിക്കാൻ കഴിയാത്തവരെ അകറ്റി നിർത്തണം എന്നുള്ളതാണോ കാന്തപുരം വിഭാഗത്തിന്റെ നിലപാട് ഉദാഹരണത്തിന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പച്ചക്കൊടി ഉയർത്താൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ബിംബം പോലെ നിങ്ങളുടെ മുന്നിലുണ്ടോ ഇപ്പോൾ മുന്നൂറ്റി എഴുപതിൻ്റെ കാര്യത്തിലോ സി എയുടെ കാര്യത്തിനകത്തോ അല്ലെങ്കിൽ എൻ പി ആറിൻ്റെ കാര്യത്തിലോ എൻ ആർ സിയുടെ കാര്യത്തിലോ ഒക്കെ തന്നെയും മൗനം അവലംബിക്കുന്നത് വേദനാജനകമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അല്ല നിലപാട് പറയുന്നവരെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമായ നിലപാടുണ്ടോ സ്വന്തം സ്വന്തം പാർട്ടിയുടെ കൊടി ഉയർത്താൻ കഴിയാത്തതിൽ മുസ്ലിം ലീഗുകാർക്കില്ലാത്ത മനോവേദനയൊന്നും ആ പാർട്ടിയിൽ അംഗമോ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അംഗമല്ലാത്ത എനിക്കുണ്ടാകേണ്ടതില്ല അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല അതേസമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഊന്നുകയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസം പകരാൻ ഇന്നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കേണ്ടതാണ് ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് ഭൂരിപക്ഷ ഹിതം നടപ്പാക്കലാണ് എന്ന് ഭരിച്ചു വിഭാഗം തീരുമാനിക്കുകയും അതിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ജനാധിപത്യം എന്ന് പറയുന്ന ഇന്നാട്ടിലെ സകല മനുഷ്യരെയും ചേർത്ത് പിടിക്കലാണ് എന്ന് ബദൽ ശബ്ദം മുഴക്ക നമ്മുടെ പാർലമെന്റിൽ ആളുകൾ ഉണ്ടാവണം നിശബ്ദമായി പോകരുത് നിർണായക ഘട്ടങ്ങളിൽ നിശബ്ദമായി പോവുക എന്ന് പറയുന്നത് രാജ്യത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് ജനാധിപത്യ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് ാണ് അതൊരു പാർട്ടിയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല മറിച്ച് എല്ലാ പാർട്ടികളും ഇത്തരം സന്ദർഭങ്ങളിൽ രാജ്യം എന്ന് പറയുന്ന വിശാലമായ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതുണ്ട് എന്തെങ്കിലും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി വിട്ടു വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ അന്തസ് ഹനിക്കപ്പെടുന്ന നിയമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ അപര അപരവൽക്കരിക്കപ്പെടുന്ന സമയത്ത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ആ ആക്രമിക്കപ്പെടുന്ന സമൂഹത്തോട് ചേർന്ന് നിൽക്കുകയും അക്രമികൾക്കെതിരെ ധീരം നിലകൊള്ളുകയും ചെയ്യുകയാണ് ഈ നാട്ടിലെ പാർട്ടികൾ ചെയ്യേണ്ടത് നോക്കൂ നമ്മുടെ ചരിത്രത്തിലുടനീളം ഇത് കാണുന്നുണ്ട് വിവിധ ഘട്ടങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടായ സമയത്ത് താൽക്കാലികമായ ലാഭേച്ഛകൾക്ക് വേണ്ടിയിട്ടല്ലോ മുൻകാലങ്ങളിൽ ദേശീയ നേതാക്കളൊക്കെ നിലകൊണ്ടിട്ടുള്ളത് അങ്ങനെ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ മറ്റു പല നേടാൻ കഴിയുമായിരുന്നു പക്ഷെ അത്തരം ഘട്ടങ്ങളിലൊക്കെ ബാബരി മസ്ജിദിന്റെ ചരിത്രത്തിലൊക്കെ അത് കാണാൻ കഴിയുന്നുണ്ട് ബാബരി മസ്ജിദ് ചരിത്രത്തോട് എങ്ങനെയാണ് നെഹ്റു പ്രതികരിച്ചത് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് വരാനിരിക്കുന്ന ഒരു ഫൈസാബാദിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും നെഹ്റു സ്വീകരിച്ച നിലപാട് നമ്മുടെ മുമ്പിൽ ഉണ്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കലാണോ അല്ലെങ്കിൽ ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കലാണോ പ്രധാനം ഇത് എല്ലാ പാർട്ടികൾക്കും ബാധകമാണ് എല്ലാ മുന്നണികൾക്കും ബാധകമാണ് അങ്ങനെ നിർണായക ഘട്ടങ്ങളിൽ നിലപാടുണ്ടാകുന്നവർ പാർലമെന്റിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ നാ അതിലിന്ന് ചില സൂചനകളുണ്ട് ഞാൻ അങ്ങനെ കൂടി ഒരിക്കൽ കൂടി വരാം ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ